ദൈവത്തിൻ്റെ മഹനീയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് റാണി തോമസ്. ഞാൻ കോട്ടയം ആർപ്പക്കര ചെറുപുഷ്പപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ക്ഷമ ചോദിക്കുന്നു. 2019 ജൂലൈ 5 ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മകളുടെ OET വിഷയമായിരുന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മ മാതാവിൽ നിന്ന് എനിക്ക് വലിയൊരു അനുഗ്രഹമുണ്ടായി. എനിക്ക് ചില സമയം ആഹാരം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആഹാരം ഇറങ്ങുമ്പോൾ കുത്തി കുത്തി വേദന അനുഭവപ്പെടുമായിരുന്നു. അങ്ങനെ 2021 മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ എനിക്ക് ഈ അവസ്ഥ കൂടുതലായി അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അമ്മ മാതാവ് എന്നെ ഓർമ്മപ്പെടുത്തുന്നു, നീ ഒരു ഡോക്ടറെ കാണണം എത്രയും വേഗം എന്ന് പല പ്രാവശ്യം എന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോ മെഡിസിനിൽ ഞാൻ ഡോക്ടറെ കാണുവാൻ ഇടയായി. ഡോക്ടറിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ചോദിച്ചു, ക്ഷീണം ശരീരത്ത് തോന്നുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിന് ക്ഷീണമുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തായാലും നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. അതിനുശേഷം 2021 ഏപ്രിൽ 16 എൻ്റെ എൻഡോസ്കോപ്പി നടന്നു. ഉച്ചയോടുകൂടി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അന്നനാളത്തിൽ ക്യാൻസറാണെന്നും സ്റ്റേജ് 3 കഴിഞ്ഞെന്നും OG ജംഗ്ഷനിൽ 25 to 28 cm ഉണ്ടെന്നും എത്രയും വേഗം കീമോ ചെയ്ത് കുറച്ചതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഞങ്ങൾ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. എനിക്ക് ഞങ്ങൾ സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഭവനമായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് നേഴ്സാണ്, 2-ാമത്തെ മോള് നീറ്റിന് പഠിക്കുകയായിരുന്നു. കുട്ടികൾ 2 പേരും അവരുടെ പിതാവും ഈ അവസ്ഥ അറിഞ്ഞ് വളരെയധികം തളർന്നുപോയി. ഈ അവസരത്തിലൊക്കെയും ഞാൻ തളർന്നില്ല, എനിക്ക് ഭയം തോന്നിയില്ല. എന്തോ ഒരു അദൃശ്യശക്തി എന്നെ പിടിച്ചുയർത്തുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയോടും അമ്മയോടും മാത്രമുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളെ വിവരമറിയിച്ചു. അവിടെ അമ്മ മാതാവ് കൈവിട്ടില്ല. ബന്ധുക്കളിലൂടെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഏപ്രിൽ 21 ഏപ്രിൽ 29 ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തു. അവിടെ 4 കീമോയ്ക്ക് ശേഷം എൻ്റെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു. അങ്ങനെ എനിക്ക് വീണ്ടും തളർച്ചയും ക്ഷീണവും ഉണ്ടായി. 850 ബ്ലഡ് കൗണ്ടായി. എനിക്ക് നടക്കാൻ മേലാ ഇരിക്കാൻ മേലാത്ത അവസ്ഥ. തളർന്നു വീഴുന്നു. അങ്ങനെ ഡോക്ടർ വീണ്ടും അഡ്മിറ്റാക്കി. 4 ദിവസത്തിന് ശേഷം പൂർണ്ണ സൗഖ്യത്തോടുകൂടി വീട്ടിൽ വന്നു. 4 കീമോയും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇനി അടുത്ത് ഒപ്പീനിയൻ എടുക്കണം. അങ്ങനെ ഗ്യാസ്ട്രോയിലും ഓങ്കയിലുമായി ഞങ്ങൾ ഒപ്പീനിയൻ തേടി. ഡോക്ടർ അവിടെയും അതിനുശേഷം വീണ്ടും 2 കീമോയും കൂടി വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അതേയനുസരിച്ച് കീമോ വീണ്ടും നടന്നു. ഇനിയും കീമോയും റേഡിയേഷനുമായി മുന്നോട്ട് പോകണോ അതോ ഓപ്പറേഷൻ വേണോ എന്ന സംസാരത്തിലായി ഡോക്ടേഴ്സ്. അത് പറഞ്ഞത്, എൻ്റെ ആരോഗ്യക്കുറവ് ലീക്കേജ് ഉണ്ടാവും, ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആളെ കിട്ടുമെന്ന് പോലും അവർക്ക് സംശയമായിരുന്നു. കാര്യം സ്റ്റേജ് 3 കഴിഞ്ഞതല്ലേ. ആളെ എൻ്റെ ബോഡി, എനിക്ക് 15 കിലോ വെയിറ്റ് കുറഞ്ഞു. എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ മേലാത്ത അവസ്ഥ. അമ്മയോടും ഈശോയോടും ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ ഈ രോഗം ഓപ്പറേഷനിലൂടെ പൂർണ്ണമായി എടുത്തു മാറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രം. അവിടെയും ഈശോ കൈവിട്ടില്ല. എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ പേഷ്യൻസിനും സ്കാനിങ് പേഷ്യൻസിനും ക്രിട്ടിക്കൽ സ്റ്റേജിലെ ICU കിടക്കുന്ന പേഷ്യൻസിനും അമ്മ മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുകയും ഞാൻ വൃദ്ധസദനത്തിൽ വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുർബാനയിലും പങ്കെടുത്ത്
കുർബാന സ്വീകരിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരം നടത്തുകയും ചെയ്യുമായിരുന്നു. ദിവസവും ബൈബിൾ വായിച്ച് ആഴപ്പെടുകയും നേർച്ച വസ്തുക്കൾ ഒരു ദിവസം എത്ര പ്രാവശ്യമുണ്ട് ഉറങ്ങുന്നിടം വരെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും ജപമാലയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ എൻ്റെ ചേച്ചിയുടെ ഒരു മകൻ്റെ സുഹൃത്ത് ഡോക്ടറും ഗ്യാസ്ട്രോ സർജനുമായ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എൻ്റെ പ്രോസസ്സിംഗ് വർക്കിനായി എൻ്റെ ഈ രോഗത്തിൻ്റെ ഓപ്പറേഷത്തിന് വേണ്ട എല്ലാ പ്രോസസ്സിംഗ് വർക്കും അദ്ദേഹം നടത്തിത്തന്നു. അദ്ദേഹത്തിലൂടെ മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ മെഡിസിനെ എല്ലാ ഡോക്ടേഴ്സിനെയും അമ്മ മാതാവെ ഞങ്ങൾക്കായി ഒരുക്കിത്തന്നു. ഒരു കുടുംബം പോലെ അവർ എനിക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ദൈവത്തോട് അല്ല അമ്മ മാതാവിന് എന്നോട് ഇത്ര എന്താണ് കരുണ എന്ന് ഞാൻ ഓർത്തുപോയി പല പ്രാവശ്യമായിട്ട്. അമ്മ മാതാവെ എന്നെ കരം പിടിച്ചുയർത്തി എനിക്ക് ആശ്വാസം തന്നു. ഭവനത്തിലുള്ളവർ പോലും പറയുമായിരുന്നു ഇവൾക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം കിട്ടുന്നു എന്ന്. എനിക്ക് പോലും അറിയത്തില്ല, അമ്മ എൻ്റെ കരങ്ങ് പിടിച്ച് എന്നെ ഉയർത്തുകയായിരുന്നു. ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ അവസ്ഥ, അവർ തകരുന്ന അവസ്ഥയാണ്. ഈ തകരുന്ന അവസ്ഥയിൽ പോലും എന്നെ പിടിച്ച് ഉയർത്തിയ അമ്മ മാതാവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ എനിക്ക് 2021 December 9 എനിക്ക് ഓപ്പറേഷത്തിന് ഡേറ്റ് കിട്ടി. എൻ്റെ ഓപ്പറേഷൻ അവിടെ നടന്നു. വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ഞാൻ, വെന്റിലേറ്ററിൽ കിടത്തിക്കൊണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ. 12 രാത്രി 1 എൻ്റെ സാച്ചുലേഷൻ ഓക്സിജൻ കുറഞ്ഞു. എനിക്ക് ശ്വാസം എടുക്കാൻ മേല, ഞാൻ പാതി മയക്കത്തിലാണ്, മയക്കത്തിൽ എനിക്ക് ശ്വാസം എടുക്കാൻ മേലല്ലോ. ഈശോയെ അമ്മ മാതാവി എൻ്റെ ജീവനെ എനിക്ക് തരണമേ, എനിക്ക് ശ്വാസം എടുക്കാൻ മേല. ഒരു നിമിഷം ഞാൻ കുടുംബത്തെ ഓർത്തു, കുട്ടികളെ ഓർത്തു, അമ്മയെ മാതാവേ എൻ്റെ ജീവനെ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കകം എൻ്റെ കണ്ണുകൾ തുറന്നു. എൻ്റെ ഓക്സിജൻ നോർമൽ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ മക്കളും ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു പെട്ടെന്ന് ഒരു സ്കാനിങ് ചെയ്ത് റിപ്പോർട്ടുമായിട്ട് വരണമെന്ന്. എന്നെ സ്കാനിങ് റൂമിലേക്ക് കയറ്റുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ അവസ്ഥ നോർമൽ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ 2 ശേഷം എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. അതിനുശേഷമുള്ള പതോളജി റിസൾട്ടും സ്കാനിങ് റിസൾട്ടും കഴിഞ്ഞ മാസം 9 വരെയുള്ള എല്ലാവിധ റിസൾട്ടുകളും നോർമൽ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായി ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്, എൻ്റെ മകളുടെ OET വിഷയമായിരുന്നു. അവൾ 4 OET എഴുതിയിട്ടും അവിടെ മെറിറ്റ് കൊണ്ടേ അവൾക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നെ ഓർമ്മിപ്പിക്കുന്നു, നീ മകളുമായി വന്ന് ഉടമ്പടി എടുക്കുക, അവൾ അറിഞ്ഞ വചനത്തിൽ ആഴപ്പെടട്ടെ എന്ന്. അധികം താമസിച്ചില്ല, മോളോട് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി മോളുടെ പേരിൽ ഒരു ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ 2022 November 16 ഞാൻ ഇവിടെ വന്ന് മകളുമായി ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. അതിനുശേഷം അവൾ മകളുമായി ഞാനാണ് വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം മോൾ OET ഡേറ്റ് എടുത്തു, January 14 എന്ന്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കരുണിപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നത്. മകൾ ഒരു നേഴ്സാണ്, അവളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ OET സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവൾ കുട്ടികൾക്ക് പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ മെഡിക്കൽ കോളേജിലെ പേഷ്യൻസിന് പത്രങ്ങൾ കൊടുത്ത് അവരെ ആഴപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ മകളോട് ഞാൻ പറഞ്ഞു മോളെ വിശ്വാസത്തോടെ നേർച്ച വസ്തുക്കൾ തുടർന്ന് മോൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി അവൾക്ക് 1 മാത്രമേ പഠിക്കാൻ സമയം കിട്ടിയുള്ളൂ. മെറിറ്റോടുകൂടി ഒന്നും പരീക്ഷ എഴുതിയിട്ട് അവൾക്ക് കിട്ടിയിട്ടില്ല. 1 കൊണ്ട് എന്തൊക്കെയോ ഒപ്പിച്ചു. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, അമ്മേ അമ്മ മാതാവും ഈശോയും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്രാവശ്യവും എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു മോൾ ധൈര്യത്തോടുകൂടി പോവുക, അമ്മ കൈവിടുകയല്ല. അവിടെ അമ്മ കൈവിട്ടിട്ടില്ല. അങ്ങനെ 14
മോളെ, പ്രാർത്ഥനയോടുകൂടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ എക്സാം എഴുതി. എക്സാം കഴിഞ്ഞ് ഫോൺ വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? റീഡിങ് ടഫായിരുന്നു അമ്മേ, ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല, എല്ലാ വിഷയവും ഉള്ളതായിട്ട് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ അമ്മയെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്രാവശ്യവും പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഇല്ല മോൾ, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, ഞാനും കൂടെയുണ്ട്, അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 1st എന്നൊരു ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. January 31st റിസൾട്ട് വന്നു. പ്രാർത്ഥനയോടുകൂടി സൈറ്റ് ഓപ്പൺ ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, അയർലൻഡ് സ്കോർ നൽകി. അവളെ ഈശോയും അമ്മ മാതാവും അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അതിനുശേഷം 3rd ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം തന്നെയായിരുന്നു. എനിക്ക് 38 മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. പലവിധ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു, പല ന്യൂറോ സ്പെഷ്യലിസ്റ്റുകളെയും കണ്ടു, പക്ഷേ എൻ്റെ രോഗം മാറിയിട്ടില്ല. ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ ഗുളിക കഴിക്കും. മാസത്തിൽ ഒരിക്കൽ നാക്സ്ട്രം എടുക്കുമായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമുള്ള കുറവ്, അതിനുശേഷം വീണ്ടും എനിക്ക് തല താഴ്ത്താൻ മേല, കിടക്കാൻ മേല, ഇരിക്കാൻ മേല, വെട്ടം കാണാൻ മേല, ട്രാവൽ ചെയ്യാൻ മേല, ആകെ ബുദ്ധിമുട്ട്. നല്ലപോലെ ഛർദ്ദിക്കുമായിരുന്നു. വന്നു കഴിഞ്ഞാൽ തല താഴ്ത്താൻ പോലുമല്ലാത്ത അവസ്ഥ. മൈഗ്രെയിൻകാർക്കറിയാം, തല വെട്ടിപ്പുളകുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി. ശേഷം ഞാൻ ഈ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പ്രാർത്ഥനയും മൂലം ഇപ്പോൾ 1 എനിക്കിതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെട്ടു. ഇപ്പോൾ 1 എനിക്ക് ഗുളിക കഴിക്കണ്ട, എനിക്ക് യാത്ര ചെയ്യാം. എതുപടി പോയാലും എനിക്ക് ഈ രോഗമില്ല. ഞാൻ മരുന്ന് കഴിക്കാതിരുന്നിട്ട് ഇപ്പോൾ 1 കഴിഞ്ഞു. എന്നിൽ നിന്ന് അമ്മ മാതാവ് ഈശോയും ഈ തലവേദന എന്ന ഈ രോഗം എടുത്തു മാറ്റി. എനിക്ക് ഓർമ്മ വച്ചപ്പം മുതൽ ഈ രോഗമായിരുന്നു, അതും അമ്മ എനിക്ക് എടുത്തു മാറ്റി. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇനി എനിക്ക് പറയാനുള്ള ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം, എൻ്റെ 2nd മോൾക്ക് +2 ഉന്നത വിജയം നൽകി ഈശോയും അമ്മ മാതാവും അനുഗ്രഹിച്ചു. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്തതായ കാര്യം, എൻ്റെ ചേച്ചിക്ക്, എൻ്റെ 2nd 75 6 ചേച്ചിക്ക് ആമവാദവും സന്ധിവാദവുമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരിത്താസ് ഹോസ്പിറ്റലും കോട്ടയം ചനാശ്ശേരി ചെത്തിപ്പഴ ഹോസ്പിറ്റലും കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലുമായി കാലങ്ങൾ കഴിച്ചുകൂട്ടി. മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം വീട്ടിൽ വരും, 2-3 മാത്രമേ നിൽക്കത്തുള്ളൂ, അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ 1 പെട്ടെന്ന് ലങ്സിൽ ആമവാദം പിടിപെട്ടു. ചേച്ചിയുടെ കണ്ടീഷൻ മോശമായി, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് ശക്തമായ പനി, ചുമ, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ബോഡി വളരെയധികം തളർന്നു, മെഡിസിൻസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല ശരീരത്തിൽ. 1 ഡോക്ടർ റൂമിലേക്ക് വന്ന് പറഞ്ഞു, നാളെ നമുക്കങ്ങ് ഡിസ്ചാർജ് ചെയ്തേക്കാം, ഇനി ഈ ടാബ്ലറ്റ്സൊക്കെ തന്നെ കൊടുക്കുക, ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യുക, ഇനി ഒന്നും ചെയ്യാനില്ല, കൊണ്ടുപോവുക. ഞങ്ങളാകെ വിഷമിച്ചു. എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും എത്തിച്ച് ചേച്ചിയുടെ ശരീരം എൻ്റെ ശരീരമായി കണ്ട നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ചേച്ചിയുടെ ജീവനെ എനിക്ക് തരണമേ എന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന കർത്താവിൻ്റെ തിരുസന്നിധിയിലെത്തുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ റൂമിലേക്ക് വന്ന ഡോക്ടർ പറഞ്ഞത്, ഇനി നമുക്കൊരു ലാബ് ടെസ്റ്റും കൂടി ഉണ്ട്, അത് ചെത്തിപ്പഴ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇതിനുള്ള സൗകര്യമില്ല, എറണാകുളം മാതാ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ, മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഡോക്ടർ പറയും, ഞങ്ങളങ്ങനെ മക്കളങ്ങനെ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക്, മാതാമൃതയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന ടെസ്റ്റിന് ശേഷം ചേച്ചി ICUയിലേക്കാണ് കയറ്റുന്നത്. 3 ICUയിലെ മരുന്ന് കൊടുത്തു, മരുന്ന് ബോഡിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, 3rd ഡിസ്ചാർജ് ചെയ്ത ചേച്ചി പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൈകളിലേക്ക് തന്നത്. ഇപ്പോൾ ചേച്ചിക്ക് ട്രാവൽ ചെയ്യാം, ചേച്ചിക്ക് എന്ത് ആഹാരം വേണേലും കഴിക്കാം, ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നു ചേച്ചി. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്തതായ കാര്യമാണ്, എൻ്റെ മോളുടെ വിദ്യാഭ്യാസ ലോണ്. 7 മുന്നേ ഞങ്ങൾ 2.5 രൂപ
ലോൺ എസ് ബി ഐന്ന് എടുത്തിരുന്നു. അതിൻ്റെ പലിശയും മുതലുമായി 7 വർഷത്തിനുള്ളിൽ 500,000 രൂപ പലിശയും മുതലുമായി ഞങ്ങൾക്ക് നോട്ടീസ് വന്നു. ഈ വിഷയവും അമ്മ മദാമിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ കൊടുത്തു. അമ്മയെ, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല, അമ്മ അവിടെ പ്രവർത്തിക്കുക. അതും രാത്രിയുടെ യാമങ്ങളിൽ ശക്തമായ എൻ്റെ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, വീണ്ടും ബാങ്കിൽ നിന്ന് ഒരു ഫോൺ വന്നു, നിങ്ങൾക്കൊരു മണ്ടയും സെറ്റിൽമെൻ്റ് ഉണ്ട്, ആ സെറ്റിൽമെൻറ്റിലൂടെ നിങ്ങളെ ഈ ലോണിൻ്റെ വിവരം ഞങ്ങൾ പൂർണ്ണമായിട്ടും അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ സെറ്റിൽമെൻ്റ് വന്നു, ഞങ്ങളെ വിവരം അറിയിച്ചു. 500,000 എന്നത് 300,000 രൂപയിൽ ക്ലോസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ പൈസയും അമ്മ മാതാവ് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു, ലോൺ ക്ലോസ് ചെയ്തു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ഈശോയോടും അമ്മ മാതാവിനോട് യാചിച്ചുകൊണ്ടിരുന്നു, അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ, അമ്മ എന്നെ സ്വപ്നത്തിൽ അമ്മയുടെ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണേ, എനിക്കൊന്ന് അമ്മേനെ നേരിട്ട് കാണാനാണെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഞാൻ വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് വൃദ്ധസദനത്തിൽ രോഗികൾക്ക് വസ്ത്രം കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നു. വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഞാൻ മാത്രമേ അവിടെ നിന്ന് കയറാനുള്ളായിരുന്നു. ഞാൻ സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും 10 പുറകിലായിട്ടാണ് ബസ് നിൽക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയും ഉണ്ടായിരുന്നു. ഞാൻ ഡോറിലേക്ക് നീങ്ങി. എന്നിലും അതിവേഗം ഒരു സ്കൂട്ടി യാത്രക്കാരൻ ഡോറിൽ തട്ടി എൻ്റെ മുൻപിലേക്ക് വന്നു, അടിച്ചു തല്ലി വീണു. മുകളിലൂടെയാണ് വണ്ടി പോകുന്നത്, വളരെ പൊക്കത്തിലൂടെയാണ്, താഴ്ചയിൽ കൊക്ക മാതിരി ആഴമാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ കാശ്രൂപം എൻ്റെ കൊന്തയിലുണ്ടായിരുന്നു. ആ കാശ്രൂപത്തെ ഞാൻ ശക്തമായി പിടിച്ചു. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതെന്താണ് ഈ സംഭവിച്ചത്? ഞാൻ പെട്ടെന്ന് കാശ്രൂപത്തെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തീർത്തു. അതിനുശേഷം അദ്ദേഹം 2 കുത്തി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പോയി. ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ തകരാറുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ബസ്സിലേക്ക് കയറി. വിശ്വാസ പ്രമാണവും പ്രത്യക്ഷ പ്രാർത്ഥനയും ജപമാലയും അർപ്പിച്ചു. അത് തീരുമ്പോൾ ഇതിൻ്റെ പ്രശ്നം, വണ്ടിക്കാരുമായിട്ടുള്ള ഈ ഫോണിൻ്റെ പ്രശ്നം തീർത്തു കൊടുക്കണമേ എന്ന്. അവിടെയും അമ്മ കൈവിട്ടില്ല. വണ്ടിക്കാർ അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ പ്രശ്നവും പരിഹരിച്ചു. 10 വണ്ടി നിർത്തി. അപ്പോൾ വണ്ടിയിലുള്ളവർ പറഞ്ഞു, ഈശോയെ, ഈ ചേച്ചീനെ ആ വണ്ടി തെറിപ്പിച്ചിട്ടിരുന്നതിൽ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഞാൻ കഴുത്തിൽ കിടന്ന കാശ്രൂപം എടുത്ത് പറഞ്ഞു, ഈ കാശ്രൂപത്തിൻ്റെ ശക്തിയാണ് അദ്ദേഹത്തെ എന്നെയും ഇന്ന് ജീവനോടെ അമ്മ മാതാവ് ഈ ആക്സിഡൻറ്റിൽ നിന്ന് വിടുവിച്ചത്. അവിടുന്ന് വണ്ടി എടുത്തു. ഞാൻ വൃദ്ധസമരത്തിൽ രോഗികൾക്ക് വസ്ത്രം കൊടുത്തു. സന്തോഷപരമായി വീട്ടിലേക്ക് മടങ്ങി. ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എന്തും ചെയ്യുവാൻ സാധിക്കുമെന്ന് എനിക്ക് എന്ന ബൈബിൾ ഭാഗം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 തൻ്റെ ക്യാൻസർ അസുഖം, അന്നനാളത്തിലെ ക്യാൻസർ, അത് സർജറി ഒക്കെ ചെയ്തു. എന്നാൽ സർജറിയൊക്കെ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ്, സർജറി ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള ചിന്തകൾ, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷനിലൊക്കെ എത്താൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് ഒരു ഡിസിഷനിലെത്താൻ ഡോക്ടേഴ്സിന് കഴിയുന്നതെന്നും, ഓപ്പറേഷൻ നടന്ന് ഇപ്പോഴതിൻ്റെ ഫോളോ അപ്പൊക്കെയുണ്ട്, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ അതായത് ശ്വാസ തടസ്സമൊക്കെ വന്ന് ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറഞ്ഞ് വെന്റിലേറ്ററിൽ തന്നെ ആയിരുന്ന മകള് ഇപ്പോഴെങ്ങനെ നമ്മോട് വന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ് നാം കേട്ടത്. അതുപോലെ പൂർണ്ണമായി അങ്ങനെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ സുഖപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡോക്ടേഴ്സ് പിന്നെ പറഞ്ഞത്. 3rd ആയിരുന്നു. പിന്നീട് നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ്
ഈ മകളുടെ 38 വർഷമായ മൈഗ്രേൻ അത് മാറുക, അതുപോലെ തൻ്റെ സഹോദരിയുടെ ആമവാദവും സന്ധിവാദം ഇതൊക്കെ എങ്ങനെ സുഖപ്പെട്ടു, അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, മകളുടെ OET എക്സാം, ഇതെങ്ങനെ നാം കേട്ട സാക്ഷ്യങ്ങളിൽ ഈ മകൾ എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിനുള്ള ഉത്സാഹമൊക്കെ കാണിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെ ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് തനിക്ക് അസുഖമാണെങ്കിൽ പോലും ആ അവസ്ഥയിലും കൃപാസന പത്രമൊക്കെ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാനൊക്കെ ഈ മകൾ കാണിച്ച തീഷ്ണത, രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത സജീവ ദൈവത്തിൻ്റെ പുത്രനോടാണ് നാം പ്രാർത്ഥിക്കുക. ഈശോയുടെ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അങ്ങനെ ഈശോ ഓരോ അവസരത്തിലും ഉടമ്പടിയെടുത്ത മക്കളെ കൈപിടിച്ചുയർത്തുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കങ്ങനെ കേൾക്കാൻ കഴിയുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.